ക്രിസ്തേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ചെയ്യുകയാണ് നാം തുടർന്ന് യേശുവിൻ്റെ ഉപമകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് ഇന്ന് നാം പഠിക്കാൻ പോകുന്നതായ വിഷയം യേശുവിൻ്റെ മുന്തിരിത്തോട്ടം എന്നുള്ളതിനെക്കുറിച്ചാണ് യേശു പറഞ്ഞ ഒരു ഉപമയാണ് അത് നമുക്ക് പഠിക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗിയെ വാഴ്ത്തപ്പെട്ടതയുമേ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു തിരുവചനത്തിൽ നിന്ന് അവിടുന്ന് ഒരുക്കിയതായ മുന്തിരി തടത്തെക്കുറിച്ചുള്ളതായ ഉപമ പഠിക്കുമ്പോൾ അത് അടികൾക്ക് മനസ്സിലാക്കി തരുമോ എന്നൊക്കെ ഉണ്ട് അവിടുത്തെ പരിശുതാലമാവ് അടികളോട് സംസാരിക്കണമേ കേൾവിക്കാരെല്ലാം അനുഗ്രഹിക്കണം യേശുവിൽക്കൊരു താഴ്മടിവിനുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ ആമേൻ ഇന്ന് കർത്താവിൻ്റെ ഉപമയെക്കുറിച്ച് നാം തുടർന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഉപമകളിൽ കഴിഞ്ഞ ദിവസം നാം പഠിച്ചത് രണ്ട് മക്കളെക്കുറിച്ചുള്ള രണ്ട് മക്കളെക്കുറിച്ചുള്ളതായ ഉപമയായിരുന്നു അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു കൃഷിത്തോട്ടത്തെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ളതായ രൂപം പറയുകയുണ്ടായി പുള്ളിതൊക്കെയും പറയുന്ന എന്തിനു വേണ്ടിയാണ് തൻ്റെ കേൾവിക്കാരുടെ ഹൃദയങ്ങൾ അതേ ദൈവം അവരെ വിളിച്ചു വേർതിരിച്ചു അവർക്ക് കൊടുത്തിരിക്കുന്നതായ ഒരു വേല അത് ചെയ്യുവാനും അങ്ങനെ ഫലമുള്ളവരായിരുപ്പാനും വേണ്ടിയാണ് അതെ നാം ഇവിടെ വായിക്കുന്നത് അതെ യഹൂദ ജനത്തെ ദൈവം വിളിച്ചത് അവരെ ദൈവത്തെ അനുസരിക്കുന്നവരായി തങ്ങളുടെ ജീവിതങ്ങളിലൂടെ മറ്റുള്ളവരുടെ മുൻപാകെ ഉത്തമ സാക്ഷികളായി ഇരുപ്പാൻ വേണ്ടിയാണ് അതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു യുപം പറയുന്നത് വിശ്വ മത്തായുടെ സുവിശേഷത്തിൽ മുപ്പത്തി ഒന്നിൽ ഇരുപത്തിയൊന്നിൽ മുപ്പത്തിമൂന്ന് മുതലാണ് നാം വായിക്കുന്നത് മറ്റൊരു ഉപമ കേൾപ്പീൻ ഗ്രഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം തോട്ടം നട്ടുണ്ടാക്കി അതിന് വേലി കെട്ടി അതിൽ ചക്ക കുഴിച്ചിട്ടു ഗോപുരവും പണുതു പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവ അനുഭവം വാങ്ങണതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ചു ഒരുവനെ തല്ലി ഒരുവനെ കൊന്നു മറ്റൊരു കല്ലെറിഞ്ഞു കലൊറിഞ്ഞു അവർ പിന്നെയും മുമ്പിലത്തേതും അധികം ദാസന്മാരെ അയച്ചു അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു ഒടുവിൽ അവൻ തൻ്റെ ഏക മകനെ അവർ ശങ്കിക്കുമെന്ന് പറഞ്ഞ് മകനെ അവരുടെ അടുക്കൽ വെച്ചു മകനെ കണ്ടിട്ട് കുടിയാന്മാർ ഇവൻ അവകാശി വരുവെന്ന് നാം അവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു അതെ ഈ ഉപമ കർത്താവായ യേശു ക്രിസ്തു അവരെ പഠിപ്പിക്കുമ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ മുന്തിരിത്തോട്ടം തോട്ടം എന്ന് പറയുന്നത് യഹൂദ വംശത്തെ അല്ലെങ്കിൽ ഇസ്രയേൽ മക്കളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവരെ ആകുന്നു ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടതായ ജാതി അവരെ അവരെയുന്നു ദൈവം തൻ്റെ എല്ലാ ആലോചനകളും അറിയിച്ചതായ സമൂഹം അതിനെക്കുറിച്ച് യശയാ പ്രവാചകൻ ഇപ്രകാരം പറയുന്നു നമുക്ക് വായിക്കാം പ്രവചനം അഞ്ചിൽ ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേലൊരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അവൻ അതിന് വേലി കെട്ടി അതിൽ കല്ല് പെറുക്കി കളഞ്ഞു അതിൽ നല്ല വക മുന്തിരി നട്ടു നടുവിലൊരു ഗോപുരവും പണിതു അത് ഒരു ചക്കും ഒരു ചക്കുവിട്ടു മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ അപ്പോൾ യേശു ക്രിസ്തു ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് അത് പ്രത്യേകിച്ച് പറയുമ്പോൾ യഹൂദാ രാജ്യത്തിൽ നിന്ന് യഹൂദാ ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ യഹൂദാ വംശത്തിൽ നിന്ന് ദൈവം ആഗ്രഹിച്ചതായ കാര്യമാണ് ഇവിടെ നല്ല മുന്തിരിങ്ങ കായ്പന്നക്കൊണ്ണം എന്നാൽ കായ്ച്ചതോ കാട്ടുമുന്തിന്തിരി അത്രേ അപ്പോൾ ഈ കൃഷിക്കാരൻ തൻ്റെ ഫലത്തിൽ നിന്നും അതെ തൻ്റെ പ്രയത്നത്തിൽ ഫലമുണ്ടാകുവാൻ വേണ്ടി വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യുകയാണ് അത് അതിനെക്കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായിട്ട് അത് നാട്ടു നടപ്പ് കാര്യമാണ് അതേ യേശു ക്രിസ്തു അവരോട് പറയുന്നത് എന്താണ് താൻ വേലി കെട്ടി അതുപോലെ തന്നെ അതിൻ്റെ നടുവിൽ ഒരു എല്ലാ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതായത് യശയാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് നാം കർത്താവ് പറഞ്ഞ ഉപമയിലും കാണുന്നത് അപ്പോൾ എന്നാലത് താൻ അതിൻ്റെ ഫലം സൂക്ഷിക്കുന്നതിന് വേണ്ടി കുറേ പേരെ ആക്കി അവർ മറ്റാരുമല്ലായിരുന്നു യഹൂദാ വംശമായിരുന്നു എന്നാൽ അവർ ആ കാര്യം ചെയ്യുന്നതിന് പകരം അവരെന്ത് ചെയ്തു അതേ ആ ദാസന്മാർ ചെയ്തുപോലെ ആദ്യം ആഴ്ച്ച തൻ്റെ അനുയായികളെ അല്ലെങ്കിൽ തൻ്റെ സേവകന്മാരെ കൊല്ലുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് ഇസ്രയേൽ മക്കളിൽ നിന്ന് അല്ലെങ്കിൽ യഹുദാ ഗോത്രത്തിൽ നിന്ന് യഹൂദ വംശത്തിൽ നിന്ന് യേശുവിനും ഉണ്ടായത് എന്നാൽ ഈ പ്രവൃത്തിയിൽ ദൈവം ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ടാണ് അതേ യശ്യാപ്രവാചകൻ തന്നെ ആ അതേ അധ്യായത്തിൽ അഞ്ചിലുകളിൽ പറയുന്ന സൈന്യങ്ങളുടെ യഹോവയായ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രയേൽ ഗ്രഹവും അവൻ്റെ മഹോ അവൻ്റെ മനോഹരമായ നടുതല യഹൂദാ പുരുഷന്മാരുമാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അതേ കാര്യം തന്നെയാണ് യേശു ക്രിസ്തു തൻ്റെ ഉപമയിലൂടെ പറഞ്ഞത് കാരണം ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് നല്ല ഫലം ഉള്ള തരുക്കളായി നല്ല ഫലമുള്ളവരായി തീരുവാൻ അതായത് ജു യഹൂദ രാജ്യം അവർ ഏ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കണം അപ്പോൾ നാം ഇവിടെ കാണുന്നത് അത് ദൈവത്തിൻ്റെ സ്വഭാവം അവരിൽ കാണണം നമുക്കറിയാം മോശയുടെ കാലത്ത് മോശ ജീവിച്ചിരുന്ന ആയ സമയത്ത് അത് ദൈവം ഇസ്രയേൽ മക്കളെ ഇസ്രയേൽ ദേശത്തിൽ വിടുവ് പാഞ്ഞ കൊണ്ടുള്ളതായ കൽപ്പന കൊടുത്തു അപ്പോൾ അതനുസരിച്ച് താൻ ആ വേലയ്ക്ക് വേണ്ടി പോകുന്നതിന് മുൻപായിട്ട് അതെ ദൈവത്തെ കൂടുതലായി അറിയുവാനുള്ള വാഞ്ചോടുകൂടി അതെ എനിക്കങ്ങനെ കാണണം അല്ലെങ്കിൽ ദൈവത്തെ കാണണം എന്നാവശ്യപ്പെട്ടു അവൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ആ അവസരത്തിൽ ദൈവം യഹോവയായ ദൈവം അവന് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു അതിനെക്കുറിച്ചുള്ള വിവരണം നമുക്ക് പുറപ്പാട് പുറപ്പാടപുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ ആറും ഏഴും വാക്യങ്ങൾ വായിക്കാവുന്നതാണ് അതെവിടെ ഞാൻ പ്രകാരം വായിക്കുന്നു യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ ദീർഘക്ഷമയും മഹാദയം വിശ്വ വിശ്വസതയും ആയിരം ആയിരത്തിന് ദയപാലിക്കുന്നവൻ അതിർത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ കുറ്റമുള്ളവരെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അതിർത്യം മക്കളും മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയും സന്ദർശിക്കുന്ന ചെയ്യുന്ന ഒരു ഒരു പ്രഭാവമാണ് ദൈവത്തെക്കുറിച്ച് മോശ കണ്ടത് അപ്പോൾ ആ മോശ അതേ ഇസ്രയേൽ മക്കൾ അതെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് അതെ വേർതിരിക്കപ്പെട്ട ജാതിയാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി അത് മാത്രമല്ല അവരുടെ ഇടയിൽ അനവധിയായ അത്ഭുതങ്ങൾ അതിശയകരമായ കാര്യങ്ങൾ അവർ കണ്ടു അവർ ചെയ്തു അവരിൽ നിന്നെല്ലാം സാക്ഷികളാണ് എന്നിരുന്നാലും പെറുപിറുപ്പിൻ്റെ മനോഭാവം എന്നിരുന്നാലും അതേ അവർ ദൈവത്തെ നിന്ദിക്കുന്നതായ പ്രകൃതം അവർക്കുണ്ടായിരുന്നു എന്നാൽ ദൈവം അവരോട് മനസ്സിലുള്ളവനായിട്ട് അവരെ കൊണ്ടുവരുന്നു കാരണം ദൈവത്തിൻ്റെ നിയമങ്ങളും ദൈവത്തിൻ്റെ ഘട്ടങ്ങളും ഒക്കെയും അവർക്ക് നൽകിയത് എന്തിനു വേണ്ടിയാണ് അവർ രാജ്യങ്ങളുടെ മുമ്പായ അവരായിരിക്കുന്ന ദേശത്ത് ദൈവ സ്വഭാവം ദൈവം വിശുദ്ധിയുള്ളവനായി വിശുദ്ധിയുള്ളവനായിത്തീരുവാൻ വേണ്ടിയാണ് അതുപോലെ ദൈവത്തിൻ്റെ കാവൽക്കാര ദൈവത്തിൻ്റെ കൽപ്പനയുടെ ദൈവത്തിൻ്റെ നിയമങ്ങളുടെ കാവൽക്കാരായിരിക്കണമാണ് ദൈവം ദൈവം ഉദ്ദേശിക്കുന്നു അതായത് പ്രത്യേകിച്ച് പറയുമ്പോൾ ദൈവം വിശുദ്ധനാണ് ദൈവം വിശുദ്ധനായിരിക്കുന്നതുപോലെ ദൈവ കൽപ്പനയും വിശുദ്ധമാണ് അപ്പോൾ ഈ കൽപ്പന അനുസരിക്കുന്ന അനുസരിക്കുന്നതായ വ്യക്തികൾ എങ്ങനെയുള്ളവരായിരിക്കണം അതേ കൽപ്പനയെക്കുറിച്ച് പറയുമ്പോൾ ദാവീദ് രാജാവ് പറഞ്ഞതായ സങ്കീർത്തനത്തിൽ പറയുന്നത് പത്തൊൻപതിലേഴ് ഞാൻ വായിക്കുന്നു യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു അപ്പോൾ ഇതൊക്കെയും മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ അവരുടെ ജീവിതങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു സമൂഹമായി അവർ ജീവിച്ചിരിക്കണമായിരുന്നു അതായത് ഇവിടെ ഒരു ഉദ്ധണി പറയുന്നത് ത്രൂ ദ ജൂവിയേഷ്യൻ ഇറ്റ് വാസ് ഗോഡ് പർപ്പസ് ടു ഇംപാർട്ട് റിച്ച് ബ്ലെസ്സിങ്സ് ടു ഓൾ പീപ്പിൾ അതായത് നമുക്കറിയാം അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനോട് കൽതയുടെ ഉപദേശത്തുനിന്ന് വരിക അത് നിന്നെ എല്ലാവരുടെയും മുൻപാകെ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാനൊക്കെ സാധിക്കും അപ്പോൾ അതേ ഇസ്രായേൽ മക്കളുടെ ദൈവം ലോകം അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹം കാണുവാനൊക്കെ വേണം അത് ആ ദേശത്ത് മാത്രമല്ല അവരെവിടെയായിരുന്നാലും അതായിരുന്നു അവർന്ന് ഉദ്ദേശിക്കുന്നത് അതെ നമുക്കറിയാം നാം ദാനിയലിൻ്റെയും ശതുരകുമേശ ഗവേദനവും എന്ന് നിബുക്ക ഗേശ്വര രാജാവ് പേര് കൊടുത്തതായ ചെറുപ്പക്കാരെക്കുറിച്ച് നാം പഠിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ നാം എന്താണ് മറ്റൊന്നുമല്ല അതെ ദൈവത്തിൻ്റെ കല്പനകൾ അവരറിഞ്ഞത് അതുപോലെ പാലിപ്പാൻ്റെ അക്വണ്ണം അവർ ബാധ്യസ്ഥരായിരുന്നു അല്ലെങ്കിൽ അവർ അത് കാണിച്ചു കൊടുത്തു അതുകൊണ്ടാണല്ലോ നാം ഇന്നും അവരെക്കുറിച്ച് പ്രകീർത്തിക്കുന്നത് കാരണം ദാനിയലിനെ കുറിച്ച് പറയുമ്പോൾ ദാനിയൽ അതേ ആഹാരം വിളമ്പുമ്പോൾ രാജകീയ ഭോഷണം വേണ്ട ഭക്ഷണം വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുപ്പാൻ അവൻ ഉറച്ച് കാരണം താൻ പഠിച്ചതും താൻ അറിഞ്ഞതും ഇപ്രകാരമാണ് അതിന് പ്രകാരം ജീവി ജീവിതം തുടരണമെന്നാണ് ദാനിയിൽ തീരുമാനിച്ചത് ശത്രുക്കു മേശക്കിൻ്റെയും ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ആ കഥ മുഴുവനായിട്ട് പറയുന്നില്ല അതായത് ദൈവ വിഗ്രഹത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വിഗ്രഹത്തോട് പ്രാർത്ഥിക്കണം അത് നമസ്കരിക്കണം എന്ന് പറഞ്ഞുള്ളതായ കൽപ്പന വന്നപ്പോൾ അതെ അവർ പറഞ്ഞു അതെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾ എന്തു ചെയ്യുകയില്ല രാജാവിൻ്റെ ഈ കൽപ്പന അനുസരിക്കുകയില്ല കാരണം അവർ ദൈവത്തിൻ്റെ പത്ത് പത്ത് കൽപ്പനകളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു അങ്ങനെ ആ അറിവ് അവരുടെ ജീവിതങ്ങളിലൂടെ പ്രാവർത്തികമായി കാണിപ്പാൻ്റെ എണ്ണം അതായത് ജാതികമായ ആ രാജ്യത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവരെ ദൈവത്തിൻ്റെ കാൽപ്പന ഉയർത്തി കാണിപ്പാൻ ഉണ്ടൊക്കെ അവർക്ക് സാധിച്ചു അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അവരെ അതേ ലോകരെല്ലാം കഥ വായിക്കുമ്പോൾ പ്രകീർത്തിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഇത് പിന്നീടുള്ള കാര്യമാണെങ്കിലും അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അബ്രഹാമും അതേ താൻ ദൈവം വിളിച്ചു കളത്തിലു വരുവാൻ്റെ വേണം എന്നാൽ താൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ ഒരനുഗ്രഹമായി തീരുവാൻ ഡൊക്കെണ്ണം അങ്ങനെ ദൈവത്തിനിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഇവരുടെയൊക്കെയും ജീവിതം നിലനിന്ന് പോകുന്നതായിട്ട് കാണുവാൻ്റെ കൊണ്ട് സാധിക്കും അതുകൊണ്ടാണല്ലോ പിൽക്കാലത്ത് അല്ലെങ്കിൽ ഇന്ന് നാം ഏദോസ്തകത്തിൽ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് പറയുന്നത് കാരണം തൻ്റെ വിശ്വാസം അത്രമാത്രം ഉറച്ചതായിരുന്നു അതുപോലെ തന്നെ ഒരു ഉദ്ധരണിയിൽ പറയുന്നത് ദ ഡിസെൻഡൻസ് ഓഫ് ആബ്രഹാം ജെയ് കെ ബാപ്റ്റിസ് പ്രോസ്റ്റേറ്റ് വേർ ബ്രോഡ് ഡൗൺ ടു ഈജിപ്റ്റ് ദാറ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് ദ വിക്കറ്റ് നേഷൻ ദേ മൈറ്റ് റിവീൽ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗോഡ്സ് കിങ്ഡം അതായത് ദൈവത്തിൻ്റെ നിയമങ്ങൾ ചട്ടങ്ങൾ മറ്റുള്ളവരുമ്പാകെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് അവർ വിളിച്ച് വേർതിരിക്കപ്പെട്ടത് അതുപോലെ തന്നെ നാം ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കടുശമായിട്ടും ജോസഫിൻ്റെ ആ ചെറുപ്പകാലത്തുള്ള ആ അനുഭവം അതേ തൻ്റെ പിതാവിൽ നിന്ന് തൻ്റെ സഹോദരങ്ങൾ അവനെ അകറ്റിയതായ സാഹചര്യം അവിടെ അതേ താൻ ഏകനായിട്ട് പോത്തിഫരൻ്റെ ഭവനത്തിലായിരുന്നാലും അതുപോലെ പറവൻ്റെ കാരാഗ്രഹത്തിലായിരുന്നാലും താൻ എന്തു ചെയ്തു ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനായിട്ട് ജീവിച്ചു അതുകൊണ്ട് അവൻ താഴേക്ക് പോകുന്നു എന്നുള്ളൊരു നിലവാരം വന്നേക്കാമെങ്കിലും അവനെ ആ രാജ്യത്തിൻ്റെ അതായത് മിസ്രീം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിത്തീരുവാൻ്റെ വണ്ണം ദൈവം ഉയർത്തി കാരണം അവന് ആ ഈജിപ്ത് മിസ്രൈമിൽ എന്തു ചെയ്തു ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ജീവിച്ചു അതുപോലെ തന്നെ ഈ മോശയെക്കുറിച്ച് നമുക്ക് പറയാൻ കൊണ്ട് സാധിക്കും അപ്പോൾ ഈ കാലാകാലങ്ങളിലായി നാം വേദപുസ്തക ചരിത്രത്തിൽ കാണുന്നതായ പിതാക്കന്മാരൊക്കെയും അവർ അറിഞ്ഞ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിച്ചു അപ്പോൾ ആ ഒരു പാരമ്പര്യമാണ് യഹൂദ വംശത്തിനുള്ളത് പക്ഷേ എന്നാൽ അവരെന്ത് ചെയ്തു ലോകവുമായി ചേർന്ന് വെറും പുറം മോടിയായിട്ടുള്ള ആചാര ആചാരപരമായ കാര്യങ്ങൾ മാത്രം ഒഴുകി അവരുടെ ഉള്ളുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി അല്ലെങ്കിൽ ദൈവമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെയുള്ളൊരു അവസ്ഥയെ അവസ്ഥയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് കർത്താവേശു ക്രിസ്തു എന്ത് ചെയ്തത് ഈ ഭൂമിയിൽ വന്നത് യേശു ക്രിസ്തു അവരുടെ മുൻപാകെ അനവധിയായ ഉപമകൾ പറഞ്ഞു അനവധിയായ അത്ഭുതങ്ങൾ ചെയ്തു എന്നാൽ ഇതൊന്നും അവരുടെ ഹൃദയത്തിൽ കടന്നിരുന്നില്ല കാരണം അതേ പ്രത്യേകിച്ച് ഈ യേശു ക്രിസ്തുവിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ മോർത്ത് ഇസ്രയേൽ മക്കൾ ദൈവം അത്ര അതി അതിഥീരമായി നടത്തി എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരു വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ പറയുന്നത് അവരെ എങ്ങനെ ആവർത്തന പുസ്തകത്തിരട്ടിൽ പതിനഞ്ചിൽ പറയുകയാണ് അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്നും നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും ചെയ്തു ആര് ചെയ്തു ദൈവം കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ അതൊക്കെയും ചെയ്ത് എന്തിനു വേണ്ടിയാണ് അവരെ ദൈവം പോറ്റുകയും പുലർത്തുകയും അവരെ ചെയ്തത് ആ ദൈവത്തിൻ്റെ ഉത്തമ സാക്ഷികളായിട്ടാണ് ജീവിക്കുവാൻ വേണ്ടിയാണ് വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ് എഴുപത്തിട്ട് ഇരുപത്തിനാല് വായിക്കുന്നു അവർക്ക് തിന്മാൻ മന്നാവർഷിപ്പിച്ചു സ്വർഗീയമായ ധാന്യം അവർക്ക് കൊടുത്തു അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതാണ് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ വീണ്ടും ആവർത്തന പുസ്തകത്തിൽ ഞാൻ ഉദി ഉദണ്ണി വായിക്കാൻ മുപ്പത്തിരണ്ടിൽ വായിക്കുന്നത് യഹോവയുടെ അംശം അവൻ്റെ ജനവും യാക്കോവൻ്റെ അവകാശവുമാകുന്നു താൻ അവനെ മരുഭൂമിയിൽ ഒളി കേൾക്കുന്ന ശൂന്യപ്രദേശിലും കണ്ടു അവനെ ചുറ്റി പരിപാലിച്ച് കൺമണി പോലെ സൂക്ഷിച്ചു അവർ അവനെ മരുഭൂമിയിലും വിളി ഒളി കേൾക്കുന്ന ശൂന്യപ്രദേശം കണ്ടു അവരെ പരിപാലിച്ചു എന്ന് ആവർത്തന പുസ്തകത്തിൽ എടുത്ത് പറയുകയാണ് കാരണം കൺമണി പോലെ അവരെ സൂക്ഷിച്ചു യഹോവ തനിക്ക് അതേ യഹോവാ തനിയെ അവരെ നടത്തി അവരോടുകൂടെ അന്യ ദൈവം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് ജീവിപ്പാൻഡക്കോ ഉള്ളതായ ഒരു കാര്യമാണ് ദൈവം അവരെ ഏൽപ്പിച്ചത് അതുകൊണ്ട് അവരുടെ ജീവിതം അതേ ഉന്നതനായ ദൈവത്തിൻ്റെ ഉത്തമ പ്രതിനിധികളായിട്ട് ജീവിപ്പാൻഡക്കോണം ആണെ നമുക്കറിയാം എല്ലാവരും ഇല്ലെങ്കിലും അതിൽ നാം ഇപ്പോൾ പറയപ്പെട്ടതായ അനേകർ എബ്രഹാം അതുപോലെ തന്നെ പിന്നീട് യാക്കോവ് അവരുടെ അവരുടെ ദന്തതികൾ അല്ല അതുപോലെ മോശ മോശായവരൊക്കെയും ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിച്ചു അവരെ ദൈവം അനുഗ്രഹിച്ചു അപ്പോൾ ഈ അനുഗ്രഹം പ്രാപിച്ചതായ വ്യക്തികൾ അത് ഇതൊക്കെയും കണ്ടുവളർന്നതായ ജനം പിന്നീട് എന്ത് സംഭവിച്ചു അവർ അതിൽ നിന്ന് വിട്ടുപോയി ഇപ്പോൾ ഇവിടെ ഒരു ഉദരണിയോട് ഞാൻ വായിക്കുകയാണ് ഇഫ് ദൈ വുഡ് കീപ്പ് ഹിസ് കമാൻഡ്മെൻറ്റ്സ് ഗോഡ് പ്രോമീസ് ടു ഗീവ് ദം ദ ഫൈനസ്റ്റ് ഓഫ് ദ വീറ്റ് ആൻഡ് ബ്രിങ് ദം ഹണി ഔട്ട് ഓഫ് ദ റോക്ക് വിത്ത് എ ലോങ് ലൈഫ് വുഡ് ബി ദു ഹി വുഡ് ഹീ സാറ്റിസ്ഫൈ ദം ആൻഡ് ഷോ ദം ഹിസ് സാൽവേഷൻ അപ്പം അവരിലൂടെ ദൈവത്തിൻ്റെ രക്ഷയെ അതെ അവർക്ക് അവരുടെ ജീവിതത്തിൽ മാത്രമല്ല മറ്റുള്ളവർക്കൂടി പകരുവാൻ്റെ ഒക്കെ വേണം ദൈവം എന്ത് ചെയ്തു വഴികൾ ഒരുക്കി എന്ന് നാം ഇവിടെ മനസ്സിലാക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശം ഇതൊക്കെയാണ് അതല്ലേ പറഞ്ഞത് ഞാൻ ഇവ വായിച്ചല്ലോ ജനമായയുടെ പ്രവചനത്തിൽ ഞാൻ നിന്നെ മുന്തിരി വിശിഷ്ടമന്തിരിയായി നല്ല തയ്യായി നിന്നെ തട്ടിരിക്കുക നീ എനിക്ക് ഒരു കാട്ടുമുന്തിരിയുടെ വള്ളിയുടെ തൈ ആയി തീർന്നത് എങ്ങനെ അതെ ദൈവത്തിൽ നിന്ന് അവർ അകന്നുപോയി വീണ്ടും എസ്യാപ്രവാചകൻ പറയുമ്പോൾ അഞ്ചിൽ മൂന്നു മുതൽ ഏഴുവരെ അതായത് ആകെയാൽ ഒരു ചില നിവാസിൽ ഈതാപുരുഷന്മാരുമായുള്ളവരെ എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പീൻ ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ള ചെയ്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചു എന്നാൽ അവർ കായ്ച്ചത് എന്തായിരുന്നു കാട്ടുമുന്തിരിങ്ങയാണ് ആകയാൾ വരുവീൻ എൻ്റെ മുന്തിരിങ്ങത്തോ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും ഞാൻ നിങ്ങളെ അറിയിക്കും ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും അത് തിന്നുപോകും നീ അതിൻ്റെ മതിലിടിച്ചു കളയും അത് ചവിട്ടി മെതിച്ചു പോകും അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിലേക്ക് അതായത് ദൈവം എപ്പോഴും കരണ കാണിക്കും എന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് അതേ ഒരു കൃഷിക്കാരൻ ഒരു മുന്തിരി തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അതേ എത്ര നാൾ ഇതൊക്കെയും കൊണ്ടു നടക്കും ആയതുപോലെ തന്നെ ദൈവം അതേ ഈ ഭൂമിയിലേക്ക് അതേ പ്രവാചകന്മാരെ അയച്ചു അതുപോലെ കാലാകാലങ്ങളിലായിട്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരെയൊക്കെയും വിളിച്ചു അവരോട് അവരിലൂടെ ദൈവം ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയോട് സംസാരിച്ചു എന്നാലത് കേൾക്കാതിരുന്നായ നാഴികൾ അതായത് എൻ്റെ പിതാവ് എൻ്റെ മകനെയും വായിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത് എന്നാൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കൊന്നുകൊണ്ടും അവർക്ക് ഒരു കുരുക്കവും ഇല്ലായിരുന്നു കാരണം അവരവരുടേതായ ലോകത്തിൽ ജീവിച്ചു അനുഗ്രഹങ്ങൾ പ്രാപിച്ചു ആ അനുഗ്രഹങ്ങൾ അവരുടെ അഹങ്കാരത്തിനും അവരുടെ ജീവിതചര്യത്തിനും അവരുടേതായ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാത്രമായി കേന്ദ്രീച്ചുകൊണ്ട് സ്വാർത്ഥപരമായി ജീവിച്ചതായ ഒരു സാഹചര്യമാണ് എന്നാൽ ദൈവികമായ നന്മകൾ അനുഭവിക്കുമ്പോൾ കണിശമായിട്ടും അതിന് നന്ദിയുള്ളവരായിട്ട് അത് ദൈവികമായി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണം എന്നുള്ളതായ താല്പര്യം അവർക്കില്ലായിരുന്നു നമുക്കറിയാം എരുസലിം ദേവാലയത്തിൽ യേശുക്രിസ്തു വന്നതായ സാഹചര്യത്തിൽ അവിടെ കണ്ടത് എന്താണ് അവിടെ കച്ചവടക്കാർ കച്ചവടം നടത്തുകയാണ് അതായത് ഇവർക്കൊക്കെയും അവിടുത്തെ പുരോഹിതന്മാർക്കും അതുപോലെ മത നേതാക്കന്മാർക്കും എന്തെങ്കിലുമൊക്കെ കാശ് ലഭിക്കുക അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ആദായം ലഭിക്കുവാൻ വേണ്ടി അവിടെ ഒരു കച്ചവട കേന്ദ്രമായിട്ടത് മാറുകയാണ് കാരണം പുറത്തുനിന്ന് ആൾക്കാർ അവരുടെ ധനം കൊണ്ടുവരുമ്പോൾ അത് മാറി വേറെ കാശ വേറെ അതായത് ദേവാലയത്തിലെ പണമായിട്ട് മാറ്റുമ്പോൾ അതിന് കുറച്ച് കമ്മീഷൻ കിട്ടും അതുപോലെ തന്നെ അവർ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കണം അതിന് യാഗം കഴിക്കുക കാര്യങ്ങളൊക്കെയും അവർ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്നൊരു ആദായം കിട്ടും അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും അവിടെ ഒരു വലിയ കച്ചവട കേന്ദ്രമായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് ഇത് കള്ളന്മാരുടെ ഗുഹയെന്ന് പറയുവാൻ്റെ കണ്ണം യേശു ക്രിസ്തു അതേ മേസകളൊക്കെ മറിച്ചിട്ടു അവിടുത്തെ പ്രാവിനൊക്കെ വിട്ടു അങ്ങനെ ചാട്ടവാറുകൊണ്ട് എല്ലാവരെയും അതേ താന് അവിടുന്ന് ആ ഒരു കാര്യം തിരുവതി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ആ അതുപോലുള്ളൊരു ഒരു ഒരു മനോഭാവം അല്ലെങ്കിൽ വ്യാപാര മനോഭാവം കച്ചവട മനോഭാവം അതായത് അവരുടെ ആരാധനയിൽ നിന്ന് വേർതിട്ടിട്ട് അവർ ദൈവത്തിൽ നിന്ന് അതല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആദായം സമ്പാദിക്കുന്ന ഒരു മനോഭാവം അവിടെ കാണുകയുണ്ടായി അതേ അതേ കാര്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് അതേ സഭാ ജനങ്ങളുടെ ഇടയിൽ കാണുവാൻ സാധിക്കുന്നത് കാരണം ദൈവം നല്ല ഫലം കായ്പാൻ തക്കോണ്ണം തൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഇത് കൂടുതൽ എന്ത് ചെയ്യണമെന്ന് വരെയാണ് അതേ പ്രവാചകൻ ചോദിക്കുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെയും പ്രതിഫലം ഇച്ഛിക്കുമ്പോൾ അവർ നേരെ വിപരീതമായിട്ട് ചെയ്യുന്ന അതേ പ്രവണത ഇന്നത്തെ കാലത്ത് നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും കാരണം ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആരാണ് മറ്റാരുമല്ല പിശാജാകുന്നു പിശാജ് അതേ മനുഷ്യൻ നല്ലവനായിട്ട് ജീവിക്കുമ്പോൾ അവന് അവനെ സ്വർഗത്തിൽ പോകാനൊക്കെ ഇടയായിത്തീരും യേശു ക്രിസ്തുയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് എന്നുള്ളത് തിരുവചനം അനുശാസിക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ തെറ്റിക്കാമോ അതിനുള്ള വഴികളൊക്കെയും അവനൊരുക്കുകയാണ് ഞാനൊരു ഉദരണി വായിക്കുകയാണ് സെയ്റ്റ് ആൻഡ് സീസ് ടു കോൺട്രാക്ട് ദ വർക്ക് ഓഫ് ഗോഡ് ആൻഡ് ഹീ ഈസ് കോൺഷ്യൻലി എയർജിങ് മെൻ ടു ആക്സെപ്റ്റ് ഹിസ് പ്രിൻസിപ്പിൾസ് അതായത് പിശാച എന്തിനാണ് ദൈവത്തിൻ്റെ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ് അത് ഏതെല്ലാം തരത്തിലാണെന്ന് നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം കാരണം ഇതെന്തിനു വേണ്ടിയാണ് അതായത് ദൈവീക നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ട് നിന്നുകൊണ്ട് അതായത് അവൻ്റെ തത്വങ്ങളെ അതായത് ദൈവം ക്രൂരനാണ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് അതായത് മനുഷ്യനെ തെറ്റിക്കുവാൻ ഉള്ള വഴികളാണ് ഹി റെപ്രസെൻറ്റ് ദ ചോസൺ പീപ്പിൾ ഓഫ് ഗോഡ് ആസ് എ ഡെലിഡ് പീപ്പിൾ ഈസ് ആൻ അക്യൂസർ ഓഫ് ദ ബ്രദറൻ ആൻഡ് ഹിസ് അക്യൂസിംഗ് പവർ ഇസ് എംപ്ലോയിഡ് എഗെൻസ് ദോസ് ഹു വർക്ക് റൈച്ചസ്നസ് ദ ലോഡ് ഡിസൈഡ് ത്രൂ ഹീസ് പീപ്പിൾ ടു ആൻസർ സെയിറ്റ് ചാർജസ് ബൈ ഷോയിങ് ദ റിസൾട്ട്സ് ഓഫ് ഒബീഡിയൻസ് ടു റൈറ്റ് പ്രിൻസിപ്പിൾസ് ദൈവത്തിൻ്റെ കൽപ്പനയെ പൂർണ്ണമായ അനുസരിച്ച് അതേ മറ്റുള്ളവരുമാകെ എങ്ങനെയാണ് ദൈവം നല്ലവനാകുന്നു അല്ലെങ്കിൽ ദൈവകൽപ്പനകൾ അനുസരിപ്പാൻ കൊണ്ട് സാധിക്കും എന്നുള്ളതായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ട് നാം പ്രവർത്തിക്കുകയാണെങ്കിൽ അതേ അന്നത്തെ കാലത്തെ യഹൂദന്മാരുടെ കാലത്ത് എപ്രകാരം അവർ ജീവിച്ചതുപോലെ അതുപോലെ ജീവിതമാണ് ഇന്നും നാം നയിക്കേണ്ടി വരുന്നത് അതെ ആരോട് ചേരുകയാണ് മറ്റാരോടുമല്ല പിശാദിനോട് ചേരുകയാണ് അന്ന് യഹൂദ നേതാക്കന്മാർ അവരുടെ അഹങ്കാരം കൊണ്ടും അവരുടെ ജീ അതായത് അവർ എല്ലാം അറിഞ്ഞ് തികഞ്ഞവരാകുന്നു എന്നുള്ള കാര്യങ്ങൾ കൊണ്ടും അവർ ദൈവിക നിയമങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവികമായ വഴികൾക്ക് അല്ലെ ദൈവസ്നേഹം അവരിൽ കാണുവാനുള്ള കോണം ഇടയായില്ല ആയതുകൊണ്ട് ഇന്നത്തെ അവസ്ഥയിലും നാം ചിന്തിച്ച് പോകേണ്ടത് അത് ഈ കാര്യങ്ങളൊക്കെയും കേൾക്കുമ്പോൾ എന്താണ് നാം ചെയ്യേണ്ടത് അതെ നമ്മോട് ദൈവം പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ സൂസിയേഷൻ സഹലയാദികൾക്ക് സാക്ഷ്യമായി മറ്റുള്ള മുമ്പാകെ സാക്ഷീകരിക്കണം അങ്ങനെ സാക്ഷീകരിക്കുമ്പോൾ അനേകർ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിന് വേണ്ടി കൊള്ളാവുന്നവരായി ജീവിക്കും അപ്പോൾ അതേ കാര്യം തന്നെയാണ് പഴയ കാലത്തുണ്ടായിരുന്നത് അതായത് നമുക്കറിയാം പഴയ നിയമകാലത്ത് അല്ലെങ്കിൽ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും കാലത്ത് അതേ ദൈവത്തോട് കൂറുള്ളവരായി അവർ ജീവിച്ചതുപോലെ നാമം ദൈവത്തോട് കൂറുള്ളവരായി ജീവിക്കണം കാരണം പാപം എന്ന് പറയുന്നത് ഇന്നുമുണ്ട് ആ പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ആ മരണത്തിൻ്റെ മനോഹരം മരണം എന്ന് പറയുന്നത് അത് ഇന്ന് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തുള്ള ഇന്നിപ്പോൾ നാം അനുഭവിക്കുന്ന ആ മരണത്തെക്കാൾ ഉപരിയായിട്ട് നിത്യമായ മരണം എന്നാൽ യേശു ക്രിസ്തുവിന് വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട് നിത്യജീവനുണ്ട് അത് പ്രാപിക്കാൻ വേണ്ടി നാം എന്തു ചെയ്യുക അവനിൽ വിശ്വസിക്കുക നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളാൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ജീവിത ശൈലിയിലും ഉണ്ടായിരിക്കുക അപ്പോൾ അതേ കണിശമായിട്ടും അത് നന്മ ചെയ്തു എന്ന് പറയുവാൻഡൊക്കെ ഇടയാത്തിയത് അതുകൊണ്ട് ഈ ഉപമകളൊക്കെയും നാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ ദ വേർഡ്സ് ഓഫ് ഗോഡ് എൻഷൻ ഇസ്രയേൽ ഹാവ് എ സോളം വാണി ടു ദ ചർച്ച് ആൻഡ് ഇറ്റ്സ് ലീഡേഴ്സ് ടുഡേ എന്താണ് പറയുന്നത് ഓ ഇസ്രയേൽ ഓശയാപ്രവാചൻ പറഞ്ഞതുപോലെ ഞാനൊരു ന്യായപ്രമാണം അവന് പതിനായിരം കൽപ്പനയായി എഴുതി കൊടുത്താലും അവരെന്തു ചെയ്യുന്നു അവർ അപൂർവകാര്യമായി എണ്ണപ്പെടുന്നു അതേ പരിജ്ഞാനം ഇല്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു പരിജ്ഞാനം ത്യചിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാൻ തക്കവണ്ണം ഞാൻ നിന്നെ ത്യജിക്കും ഞാൻ ദൈവത്തിന് ഞായ്പ മറന്നു കളഞ്ഞുകൊണ്ട് ഞാൻ നിൻ്റെ മക്കളെ മറക്കും എന്ന് തിരുവനം അനുശാസിക്കുകയാണ് ആയതുകൊണ്ട് മറക്കുവാനല്ല ഓർക്കുവാൻ വേണ്ടി അതെ ദൈവകൽപ്പനയും യേശുങ്കൽ വിശ്വാസവും കാത്തുകൊള്ളുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ അവിടുത്തെ വതിന്റിൽ നിന്ന് അത്ഭുതകരമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിളമ്പി തന്നിരിക്കാൻ നിന്നിയുടെ സ്തോത്രം അതേ ഒരു കൃഷിത്തോട്ടത്തെ പണിത് അതേ അടികളാകുന്ന കൃഷിത്തോട്ടത്തെ ദൈവം പണുതു അതിൽ നല്ല മുന്തിരി കായ്പ്പാൻ ഇറക്കണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അടികളൊരിക്കലും ദൈവ രക്ഷത്തിന് വിരുദ്ധമായി തീരുവാൻ ഇറക്കണമേടിയാക്കരുതേ അതിന് വേണ്ട ഉപദേശങ്ങളെ കർത്താവ് അവിടുത്തെ വചനത്തിലൂടെ നൽകിയിരിക്കാൻ അതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം ഏ സുവിൽ കൂടി താഴ്മുഴുവിനുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമരാകണമേ ആമേൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയുവാൻ ഉള്ള താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക ഞങ്ങളുടെ പക്കൽ അത് അനവധിയായ ചെറിയ ഗ്രന്ഥങ്ങളുണ്ട് അതൊക്കെയും നിങ്ങൾക്ക് അയച്ചു തരുവാനൊക്കെ ഞങ്ങൾ